ഹായ്, അസ്സലാമു അലൈക്കും. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ് ഇന്ന് ഷെയർ ചെയ്യണത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈടെ ധാരാളം ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും അത് വെച്ചിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ മടിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വരെ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കണമായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു അരക്കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ഇനിയിപ്പോൾ ഒരു കപ്പ് ദോശമാവാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതളവാണ് എടുക്കുന്നത്? റാഗി പൗഡർ എടുക്കുന്നതിൻ്റെ ഡബിള് ദോശമാവും കൂടെ എടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. റാഗി പൗഡറായിട്ട് നന്നായിട്ട് ആദ്യം വെള്ളം ചേർക്കണ്ട. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തെടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുത്തിട്ട് ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കി എടുക്കാം. ഇപ്പോൾ ദാ ദോശമാവ് നന്നായിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റാഗി പൗഡറൊക്കെ ഇതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം കൂടെ അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കൊരു തക്കാളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു അത്യാവശ്യം വലിയൊരു തക്കാളീനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ചെറിയൊരു സവാളൻ്റെ മതി. തക്കാളീൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. പിന്നെ രണ്ടോ മൂന്നോ അല്ലി വെള്ളുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അതിനുവെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഇതൊരു പാൻ ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ചേർത്ത്. ഈ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുക, കരിഞ്ഞ് പോകരുത്. അപ്പം തക്കാളി ഉള്ളിയൊക്കെ കൂടെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. അത് കണ്ടില്ല, കളറൊന്നും മാറിപ്പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 teaspoon മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റാഗി ദോശൻ്റെ കൂടെ ഉള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് കൂടുതലാക്കിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അതായത് ചേർത്ത് കൊടുത്ത ഒരു മുളക് പൊടിൻ്റെ ഒരു പച്ച ടേസ്റ്റും കൂടെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തന്നെ തണുക്കാനായിട്ട് വെക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഇതൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കുക. നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം. അതിപ്പോൾ ഇവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അടിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുക. പിന്നെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്താൽ മതി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കടുകും കൂടെ പൊട്ടിച്ച് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളത് ചെയ്താൽ മതി, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനെ കുറച്ച് വിട്ടെടുക്കാം. ഇതിലേക്ക് നെയ്യ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദോശക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ഹോൾസൊക്കെ വന്നിട്ട് നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു സൈഡ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ടു. അപ്പോൾ
രണ്ട് സൈഡും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിന് എടുത്ത് മാറ്റാം. നമുക്ക് മുഴുവൻ ദോശയും ചുട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റാഗി ദോശ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശയും നല്ല എരിവോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നിയോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് റെഡി ആക്കി നോക്കുക. ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.